മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വല്ലാതെ വേദനയുണ്ടായ വല്ലാത്ത ഒരു ദുഃഖമുണ്ടായ അവസരമുണ്ടായിരുന്നു തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അർഹയുടെ വഫാത്തും തന്റെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അർഹുവിന്റെ വഫാത്തും പ്രവാചകന് വല്ലാത്ത വേദനകൾ സമ്മാനിച്ചു. ഈന്തപ്പന പോലകൾ കൊണ്ട് നെയ്തിരിക്കുന്ന കുടിലകത്ത് കിടന്ന അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ പാതിരാത്രികൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാതിരാത്രികൾ അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക് ജിബ്രീൽ അലൈഹി സ്വലാം കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്രയ്ക്ക് വിളിച്ചു കൊണ്ടുപോയ ചരിത്രം അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്രയെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീടിനകത്ത് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സലാം കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ബുറാഖ് എന്ന വാഹനവുമായി കടന്നു വന്നിട്ട് ഉല്ലാസ യാത്രയ്ക്ക് വിളിച്ചു കൊണ്ടുപോയ ചരിത്രം അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ യാത്ര തുടങ്ങുകയാണ്. അല്ലാന്റെ റസൂൽ ആകാശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാമിനെ കണ്ടുമുട്ടുകയാണ്, നൂഹ് നബിയെ കണ്ടുമുട്ടുകയാണ്, മൂസാ നബിയെ കണ്ടുമുട്ടുകയാണ്, ഇബ്രാഹിം നബിയെ കണ്ടുമുട്ടുകയാണ്, യഹൂബ് നബിയും യൂനിസ് നബിയും യൂസുഫ് നബിയും ഈസാ നബിയും. അല്ലാഹുവിന്റെ പ്രവാചകന്മാര് ആകാശത്തിന്റെ കവാടങ്ങളിൽ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ എല്ലാവരും സ്വീകരിക്കുകയാണ്. എല്ലാ പ്രവാചകന്മാരുടെ മുഖത്തും വല്ലാത്ത സന്തോഷം. കോടാരി കോടി മലക്കുകളുടെ കവാടങ്ങളിലും അല്ലാഹുവിന്റെ റസൂലിനെ കാത്തു നിൽക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാ, എല്ലാവരും വളരെ സന്തോഷത്തിലാ. അല്ലാഹുവിന്റെ പ്രവാചകനെ പ്രവാചകന്മാരും മലക്കുകളും ആകാശത്തിന്റെ കവാടങ്ങളിൽ കാത്തു നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ സലാം പറഞ്ഞ് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് കടന്നു കടന്ന് ഏടാൻ ആകാശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഏടാൻ ആകാശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോഴതോ ഒരേ ഒരു മലക്ക് മാത്രം ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ഒരേ ഒരു മലക്ക് മാത്രം ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മലക്കിന്റെ മുഖത്തൊരു സന്തോഷമില്ല, ആ മലക്കിന്റെ മുഖത്തൊരു പുഞ്ചിരിയില്ല, ആ മലക്ക് തല പോലും ഉയർത്താതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, യാ ജിബ്രീല് ആയിരുന്ന് കരയുന്ന മലക്ക് ഏതാണ് ജിബ്രീല്? ആ മലക്കിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ, ആ മലക്കൊന്ന് തല പോലും ഉയർത്തുന്നില്ലല്ലോ, ആ മലക്കെന്തേ ഇരുന്ന് കരയുന്നത്? അതാരെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ റസൂലേ, അത് മീകായിൽ എന്ന മലക്കാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സലാം പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാ, ആ മലക്കൊന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല റബിയേ, ഒന്ന് തല ഉയർത്തുന്നത് കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, മീകായിലേ, എന്തേ നീരുന്ന് കരയുന്നത്? എല്ലാവരും സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്തേ നിന്റെ മുഖത്ത് മാത്രം എന്തേ വല്ലാത്ത ദുഃഖമെന്ത്? എന്തിനാണ് ഇരുന്ന് കരയുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ,
എന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ട് നബിയേ, എന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ട് നബിയേ, എനിക്ക് ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ. പക്ഷേ യാ റസൂലല്ലാഹ്, ചിരിക്കണമെന്ന് തോന്നുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്, എന്നെ കൊണ്ട് ചിരിക്കാൻ കഴിയുന്നില്ല. എന്റെ കണ്ണിന്റെ മുന്നിൽ എത്ര വലിയ സന്തോഷമുള്ള കാര്യം കണ്ടാൽ എനിക്ക് ഖിയാമത്ത് നാൾ വരെ ചിരിക്കാൻ കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട്, അല്ലാഹുവിന്റെ പ്രവാചകനോട് മീകായിൽ എന്ന മലക്ക് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് നിനക്ക് ചിരിക്കാൻ കഴിയാത്തത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം ഞാനൊന്ന് കണ്ടു നബിയേ, ആ നരകത്തിന്റെ തീ കണ്ടു നബിയേ, ആ നരകത്തിന്റെ ആഴം കണ്ടു നബിയേ, ആ നരകത്തിന്റെ വിളി കേട്ടു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് 24 മണിക്കൂറും ജനിച്ചത് മുതൽ മരിക്കുമ്പോൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, നരകം കണ്ടതിന് ശേഷം എനിക്കിന്ന് വരെ ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല നബിയേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വല്ലാത്ത ചൂടാണല്ലോ, 42 ഡിഗ്രി ചൂട് സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും കടന്ന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, പള്ളിക്കകത്ത് ഉസ്താദന്മാര് നരകത്തെ കുറിച്ച് പറഞ്ഞു തരുമ്പോ നമുക്ക് വളരെ തമാശയല്ലേ, വിശ്വസിക്കാൻ മടിയല്ലേ, ചിരിച്ചുകൊണ്ട് തള്ളുകയല്ലേ? എന്റെ പൊന്നുപോലെ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, നരകത്തെ കുറിച്ച് നിനക്കറിയാനട്ടാ പൊന്നുമോരെ. മഹാനായ റസൂലുള്ളാഹി തങ്ങള് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, നാളെ അല്ലാന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുവല്ലോ, അല്ലാഹുവിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുവല്ലോ. അന്നത്തെ ദിവസം ജിബിരീൽ എന്ന മലക്കുണ്ടല്ലോ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കിന്റെ അടുക്കൽ ചെന്ന് പറയുന്നു, മാലിക്കേ, നരകത്തിന്റെ ഒരു ഭാഗത്തെ പരലോകത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. മാലിക്കേ, മാലിക് എന്ന മലക്കിനോട് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ജിബിരീലേ, എങ്ങനെ കൊണ്ടുവരും ജിബിരീല്, എങ്ങനെ കൊണ്ടുവരും ജിബിരീല്? അവസാനം അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോൾ, അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മലക്കുണ്ടല്ലോ, മാലിക് അലൈഹി സലാ തന്റെ അനുയായികളെ മുഴുവനും വിളിച്ചുകൊണ്ട് നരകത്തിന്റെ ഒരു ഭാഗത്തേക്ക് കടന്നു ചൊല്ലുകയാ, എന്നിട്ട് നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലയിൽ ബന്ധിക്കുകയാണ്. എത്ര ചങ്ങലയിലാണ് ബന്ധിക്കുന്നതെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബോ, 70,000 ചങ്ങലകളിലാണ് നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുന്നത്, ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാണ്, ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബോ, നരകത്തിലെ ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ, നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ആ ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ, അത് ഈ പ്രപഞ്ചത്തിനേക്കാൾ വലുതാണ് സഹോബോ. അല്ലാഹുവിന്റെ പരലോകത്തിലേക്ക് നരകത്തിന്റെ കാവൽക്കാരനായ മലക്കുണ്ടന്റെ അനുയായികൾ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, റഅത്തഹും മിം മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുനം വസഫീറോ,
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് അവന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തെ കരഞ്ഞ് വിളിച്ചുകൊണ്ട് കോടാരി കോടി മലക്കുകൾ അല്ലാന്റെ നരകത്തെ വലിച്ചുകൊണ്ട് വരുമ്പോ ഇവിടെ ഇരുന്ന് ചിരിച്ചവര്, ഇവിടെ ഇരുന്ന് കളിയാക്കിയവര്, ഇവിടെ ഇരുന്ന് തമാശകൾ പറഞ്ഞവര്, അല്ലാന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇങ്ങനെ നരകത്തെ വലിച്ചുകൊണ്ട് വരുന്നത് കാണുമ്പോ നീ അവിടെ നിന്ന് അല്ലാരോട് പറയുന്നത് എന്തെന്നറിയുവോ, അവിടെ നിന്ന് പടച്ചവരോട് പറയുന്നത് എന്തെന്നറിയുമോ, റബ്ബനാ അബ്സറിനാ വസമിഅനാ. ആ നരകത്തെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നത് കാണുമ്പോ അവിടെ നിന്നുകൊണ്ട് പടച്ചവരോട് പറയുമല്ലോ, റബ്ബനാ എന്റെ രക്ഷിതാവേ അബ്സറിനാ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇന്ന് കണ്ടുപിടച്ചവര്, എത്രയോ പേര് പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത നരകമുണ്ടല്ലോ, അതിന്ന് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടല്ലോ, അതിന്റെ തീ ഞാൻ കണ്ടു റബ്ബേ, അതിന്റെ വലിപ്പം ഞാൻ കണ്ടു റബ്ബേ, വസമിഅനാ അത് കടന്ന് വിളിച്ചു കൂവുന്നത്, അത് കടന്ന് അട്ടഹസിക്കുന്നത് എന്റെ ചെവി കൊണ്ട് കേട്ടു റബ്ബേ, അതുകൊണ്ട് ഫർജിഅനാ എനിക്കൊരവസരം കൂടെ തരുവോ അല്ലോ. നാളെ പടച്ചവന്റെ പരലോകത്ത് കിടന്നിട്ട് യാചിക്കേണ്ടി വരുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നരകത്തെ കുറച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാന്റെ റസൂൽ തന്റെ സഹാബത്തിന്റെ മുന്നിലിരുന്ന് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാ, അല്ലാന്റെ റസൂല് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ സമയത്തുണ്ടല്ലോ ഇതാ സമിഅതു വജബതന, പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ്, ഒരു ഭയാനകമായ ശബ്ദം കേൾക്കുകയാ, സഹാബാക്കളിൽ പലരും ബോധം കെട്ടു വീടു, പലരും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അതദുറൂന മാഹാദാ, ഈ ശബ്ദം കേട്ടത് എന്തെന്നറിയുമോ സഹാബ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹാബത്ത് പറയുകയാണ്, അല്ലാഹു വറസൂലുഹു അഅലം, നബിയേ ഞങ്ങൾക്കറിയില്ല നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ, ഒന്ന് പറഞ്ഞു തരുമോ, അല്ലാന്റെ റസൂല് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനുചരന്മാരോട് അവിടെ നിന്ന് പറയുന്നു സഹാബ, ഹാദാ ഹജറുൻ, ഹാദാ ഹജറുൻ, അതൊരു കല്ലാണ് സഹാബ, ഏത് കല്ലെന്നറിയുമോ, ഏത് കല്ലെന്നറിയുമോ, റുമിയത്തു ബിഹി ഫിന്നാർ, നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു മലക്കൊരു കല്ലെടുത്ത് താഴെ കിട്ടതാണ്, ഹത്തം ദഹ, എന്നിട്ട കല്ലെന്നറിയുമോ, എന്നിട്ട കല്ലെന്നറിയുമോ, മുന്തു സബീര ഖലീഫ, 70,000 കൊല്ലം മുമ്പ്, 70,000 കൊല്ലം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു മലക്കൊരു കല്ലെടുത്ത് താഴെ കെട്ടതാട്, ഹത്തം ദഹരിഹോ, 70,000 കൊല്ലം മുമ്പിട്ട കല്ല് താഴെ വന്ന വീണ ശബ്ദമാ സഹാബത്തെ നിങ്ങളിപ്പോൾ കേട്ടതെന്ന് അഷ്റഫുൽ ഖൽക്ക് തഹാ റസൂലുള്ളാഹി.